അർജുന്റെ ജീവൻ രക്ഷിക്കാൻ കർണാടക സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് കുടുംബം. ആദ്യ ദിവസം തന്നെ രക്ഷാദൌത്യം ഊർജിതമാക്കിയിരുന്നുവെങ്കിൽ അർജുൻ കൂടെ ഉണ്ടാകുമായിരുന്നു. എല്ലാവരും പ്രതീക്ഷകൾ തന്ന് കൈയൊഴിയുകയാണ്. പ്രധാനമന്ത്രിയിലാണ് ഇനിയുള്ള പ്രതീക്ഷയെന്നും കുടുംബം വ്യക്തമാക്കി. അർജുനെ കാത്ത് ഓരോ നിമിഷവും പ്രാർത്ഥനയോടെ കഴിയുകയാണ് കുടുംബം. മകന്റെ ജീവൻ രക്ഷിക്കാൻ കർണാടക സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നാണ് നിറമിഴികളോടെ അച്ഛനും അമ്മയും പറയുന്നത്. മകനെ കുറിച്ചോർത്ത് ആദിയാണ്. ജീവനുണ്ടോ എന്ന് പോലും അറിയാതെ നെഞ്ചുപൊട്ടുന്ന അവസ്ഥ. ഷീരൂരിൽ ഒന്നും നടക്കുന്നില്ല. ദൃക്സാക്ഷികൾ പറയുന്നത് പോലും മുഖവിലക്കെടുക്കാത്ത അവസ്ഥ. മന്ത്രി പോലും പറയുന്നത് രണ്ടു ദിവസം കൂടി കാത്തിരിക്കൂ എന്നാണ്. പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. എത്രയും പെട്ടെന്ന് അവർക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം അശ്രദ്ധ തന്നെ കാണിച്ച് പിന്നെ കാട്ടിൽ മോൻ ഉണ്ടാവുന്നുള്ള വിചാരത്തിൽ ഞങ്ങളെയും കൂടി ഒരു നല്ല പോലീസിലൊക്കെ അറിയിച്ച് അവരൊക്കെ വേണ്ട തരത്തിൽ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾക്ക് ആ രണ്ട് ദിവസം ഉദ്യോഗസ്ഥന്മാരെ വിശ്വസിച്ചിട്ട് കൊടുത്തത്. പിന്നെ ഞങ്ങൾ അതിന് അനക്കം വരുന്നില്ല എന്ന് കണ്ടിട്ടാണ് ഇമ്പളെ എം പി ഇമ്പളെ സംസ്ഥാനത്തെ ഭരണമായിട്ടുള്ള ആളുകളായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന് ശേഷമാണ് അവിടേക്ക് ഒരു ഇളക്കം വരുന്നത്. ഈ ഇളക്കം ഇമ്പള് പറയാമെന്നല്ലാതെ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും മെയിൽ അയച്ചിട്ടുണ്ട്. അവരിലാണ് ഇനി പ്രതീക്ഷ. സുരേഷ് ഗോപി വിളിച്ചിരുന്നു, എല്ലാ ഉറപ്പും നൽകിയിട്ടുണ്ട്. സുരേഷ് ഗോപി സാർ വിളിച്ചപ്പോൾ സാർ നമുക്ക് ഇന്ത്യൻ മിലിറ്ററിയിലാണ് ബിലീഫ് ഉള്ളത്, അത് എന്ത് അവരുടെ ഒരു ഇടപെടൽ വരുത്തണം എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞ നേവിയും എയർഫോഴ്സും ഒക്കെ ഉണ്ട്. നമ്മൾ പറഞ്ഞ നേവിയുണ്ടായിട്ട് കാര്യമില്ല, പിന്നെ സാർ അവരേതായാലും പോയി നോക്കട്ടെ, അവിടെ എന്തിൻ്റെ ആവശ്യമാണ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പി എമ്മിന് മെയിൽ അയച്ചിട്ടുണ്ട്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജിക്ക് മെയിൽ അയച്ചിട്ടുണ്ട്, നമ്മുടെ സുരേഷ് ഗോപി സാറിന് മെയിൽ അയച്ചു. രക്ഷാദൌത്യത്തിന് സൈന്യത്തെ അയക്കണം. പ്രതീക്ഷകൾ കൈവിട്ടു പോകുന്ന അവസ്ഥയാണ്. രാത്രി വൈകിയാലും രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കരുത്. അർജുനെ കിട്ടുന്നതുവരെ കൂടെ ഉണ്ടാകണമെന്നും കുടുംബം പറഞ്ഞു. ജനം, കോഴിക്കോട്.